പിന്നെ ഗ്രില്ല് ചെയ്യണൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്നാ ചേട്ടാ ഇപ്പൊ സാധാരണ ഉണ്ടാക്കാറുള്ള മതി മനുഷ്യ ഇത് വേറെ ഒരു അസുഖം വരും കേട്ടോ, ഈ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഇട്ടാ ശരിയാണ്. അല്ല എന്താ ചേട്ടാ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത്? ആണോ പനീർ ബട്ടർ മസാല, പനീർ കടായി, പനീർ ടിക്ക, ആലു മട്ടർ. ചേട്ടനാണ് വെജിറ്റേറിയൻ, ഒന്നും കഴിക്കൂലോ? ഞാൻ കഴിക്കുമല്ലോ. നീ കഴിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തുള്ള സ്നേഹത്തിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്ന ഡിഷസാണ് ഇതൊക്കെ. ശരിക്കും വെജ് സാൻഡ്വിച്ച്, രണ്ട് ബ്രെഡ് വാങ്ങി കൊടുക്കുന്നേരം ഇവള് പറയുന്നത് വെജ് സാൻഡ്വിച്ച്. ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ഫുഡിന് എന്തായാലും കംപ്ലൈന്റ് പറയാറുണ്ടോ? ഒരിക്കലും കംപ്ലൈന്റ് വരാറില്ല, അതുകൊണ്ട് ഞാൻ പറയാറില്ല. അങ്ങനെയാണോ, അതോ ഇനി ചേട്ടൻ ഉണ്ടാക്കി തരില്ല എന്ന് പേടിച്ചിട്ട് മിണ്ടാറില്ല? അതെ അങ്ങനെയാണോ അവിടെ ശരിക്കും? അപ്പൊ എത്ര തവണ ഒരു ദിവസം ഉണ്ടാക്കും? ആ ടേസ്റ്റ് വന്നില്ല എന്ന് തോന്നുമ്പോ മാത്രമേ അങ്ങനെ ചെയ്യാറ്. ഞാൻ സ്വന്തമായിട്ട് ചിപ്സ് തരൂ. ഭക്ഷണം ഒന്നും ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഭക്ഷണത്തിന്റെ റോ പ്രോഡക്ട്സും ഒന്നും റോ മെറ്റീരിയലും ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതറിയാം. അങ്ങോട്ട് എത്തിക്കോ, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക്. അതെ, അത് ശരി. ശരിക്കും എനിക്ക് കഴിഞ്ഞ കാണത്തെ ഒരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. സംശയരോഗി അല്ല നിങ്ങൾ, അതിന് എനിക്ക് കറക്റ്റ് ആൻസർ തന്നില്ല. കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ബെൻസ് മാത്രം കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഞാൻ നോക്കിയപ്പോ പുറത്ത് സാറും കിടക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് കേട്ടാ? സത്യമായിട്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ പോയ രണ്ടു മാസം കുത്തുവാള എടുത്തിരിക്കുവായിരുന്നെന്ന്. കുത്തുവാളയൊക്കെ എടുക്കുകയാണെങ്കിൽ കുത്തുവാളയുടെ കൂടെ വരുന്നതാണ് ബെൻസ് കാറ്. ഇതെങ്ങനെയാണ് ചേട്ടാ, സത്യം പറ പറയാനുള്ള? അയ്യോ, അപ്പൊ ഇവ രണ്ടൊരു എന്ത് ചെയ്യായിരിക്കും ആ തൊട്ടപ്പുറത്ത്? നീ കപ്പലിട്ട് നിൽക്കുമായിരിക്കും. നല്ലത് തരണേ കപ്പലുണ്ട്. സുദർശന എന്ത് ചെയ്യായിരിക്കും? അവളെന്ത് എന്റെ കൊച്ചിനെ കൂടി വന്നു വന്നു. അല്ല ഏതാ, എല്ലാരും ഒരു വഴിക്ക് ഇറങ്ങിയല്ലേ? നിങ്ങൾ എല്ലാരും കപ്പലിട്ട് വിൽക്കാനും കേട്ട് ഇറങ്ങിയല്ലേ? അപ്പൊ അതിനിടയ്ക്ക് അവള് ആ സമയത്തോ, ആ സമയത്ത് ഞാൻ എന്റെ മറ്റേ കോൺഗ്രസ്സുകാരിൽ വരും നിങ്ങളെ കാണാൻ. ഇല്ല ഞാൻ അറിഞ്ഞില്ല, എനിക്ക് കോൺഗ്രസ് മതി. കാരണം പറയുമ്പോ ഗമ പറയാനായിട്ട്. അതൊക്കെ ഞാൻ വാങ്ങിക്കും ചേട്ടാ, ഞാൻ കൊണ്ടുവരട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇല്ല ഞാൻ കൊണ്ടുവരട്ടെ. അറുപതുകൾ ജനിച്ച ഒരു മാമനായിട്ട് കമ്പനി വെച്ചിട്ട് അവര് പറഞ്ഞ കോട്ടസ് മാത്രം.